മുങ്ങി ബൈപ്പാസും സർവീസ് റോഡുകളും. കനത്ത മഴയിൽ 3.5 കിലോമീറ്റർ ദൂരമുള്ള കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസും സർവീസ് റോഡുകളും തകർന്നു തുടങ്ങി. ഇതിനു പിന്നാലെയാണ് പടാകുളം മുതൽ ഗൗരിശങ്കർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ കനത്ത പൊടിയും. ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അധികൃതർ കല്ലും മെറ്റൽ പൊടിയും ഇറക്കിയിരുന്നു. മഴ പോയി വെയിൽ വന്നതോടെ വെള്ളം വലിയുന്നതോടെയാണ് പൊടി നിറഞ്ഞത്. ഇതുമൂലം യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ്. ആറുവരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് വന്നതോടുകൂടി കനത്ത മഴ പെയ്യുമ്പോൾ ചെറുവാഹനങ്ങൾ പോലും മുങ്ങാവുന്ന വിധത്തിലുള്ള വെള്ളക്കെട്ടും റോഡുകളിൽ വെള്ളക്കെട്ട് മൂലം കുഴിയറിയാൻ പറ്റാത്ത അവസ്ഥയും. പല വാഹനങ്ങളും തലനാരിഴയ്ക്കാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. വെറും ദിവസങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ തകർച്ച പൂർത്തിയാകും. ഗതാഗതം പൂർണ്ണമായും സ്തംഭനത്തിലേക്ക് പോകും. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് ഗതാഗത ക്രമീകരണത്തിനായി വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ടത്. ഇതോടെ ദീർഘദൂര വാഹനങ്ങളും കണ്ടെയ്നർ ടാങ്കർ ലോറികൾ എന്നിവയടക്കമുള്ള നൂറുകണക്കിന് വാഹനങ്ങളും ഇടവിടാതെ സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചതോടെയാണ് റോഡുകളുടെ തകർച്ച ആരംഭിച്ചത്. മഴ ശക്തമായതോടെ റോഡിൽ പല ഭാഗത്തും ചെറുവാഹനങ്ങൾ മുങ്ങാവുന്ന വിധത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ സമയങ്ങളിൽ ഈ റോഡിലൂടെ സൈക്കിളിൽ കുണ്ടും കുഴിയും താണ്ടിയുള്ള വിദ്യാർത്ഥികളുടെയും ഇരുചക്രവാഹനങ്ങളുടെയും യാത്ര വളരെ ദയനീയമാണ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ബൈപ്പാസിലെ സർവീസ് റോഡിലുള്ള രൂക്ഷമായ വെള്ളക്കെട്ടും റോഡിന്റെ തകർച്ചയും അടിയന്തരമായി പരിഹരിക്കുന്നതിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM ന്റെ നേതൃത്വത്തിൽ ബൈപ്പാസിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു.